അന്വേഷിപ്പിൻ കണ്ടെത്തും സ്റ്റാറിങ് ടൊവിനോ തോമസ്, ഡയറക്ടർ ഡാർവിൻ കുര്യാക്കോസ്, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്. റൈറ്റർ ജുനി അബ്രഹാം, പ്രൊഡ്യൂസർ ഈ ഡാർവിൻ്റെ അനിയൻ ഡോൾവിൻ കുര്യാക്കോസും, പിന്നെ ഈ റൈറ്ററായിട്ടുള്ള ജിനൂവി അബ്രഹാമും, പിന്നെ അഞ്ചാറ് ഇന്ത്യക്കാരും ഒക്കെ ചേർന്നിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആദം ജോൺ അതുപോലെ തന്നെ കടുവ മൂവിയൊക്കെ റൈറ്റ് ചെയ്തേക്കുന്നത് ഈ ജിനൂവി അബ്രഹാം എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. കാപ്പ എന്ന് പറയുന്ന മൂവി പ്രൊഡ്യൂസ് ചെയ്തതും ഈ സിനിമയുടെ സെയിം പ്രൊഡക്ഷൻ ടീം തന്നെ ആയിരുന്നു. സിനിമയുടെ ഡി ഒ പി ഗൗതം ശങ്കർ. ഗൗതം ശങ്കറിനെ പറ്റി പറയാനാണെങ്കിൽ തൽക്കി, തങ്കം, തീവണ്ടി സിനിമയൊക്കെ പുള്ളിയാണ് സിനിമറ്റോഗ്രാഫി. ഇതിനകത്ത് ഡി ഒ പിക്ക് അത്യാവശ്യം നല്ലൊരു പണിയുണ്ട്. കാരണം കുറച്ച് പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറിയാണ് കാണിക്കുന്നത്. സോ അന്നേരം കൃത്യമായി കുറേ കാര്യങ്ങൾ നോക്കേണ്ടതൊക്കെയുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ ഇതിനകത്ത് പുള്ളിക്കാരൻ ചെയ്ത് പണിത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പാളിച്ച പോലെ തോന്നിയത്. അകത്ത് രണ്ട് പഴയ കാലത്തിലെ ബസ് കാണിക്കുന്നുണ്ട്. ഈ ബസ് കാണിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ പണിത് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇറക്കിയതേ ഉള്ളൂ. സാധാരണ ഒരു സ്ഥലത്തൂടെ അല്ലെങ്കിൽ ഒരു നാട്ടിൻ പ്രദേശത്തോടെ ഓടുന്ന ഒരു ബസ് കാണുമ്പം അതിൻ്റെ ഒരു കാലപ്പഴക്കവും ഒക്കെ കാണുമല്ലോ. അല്ലാതെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി അല്ലെങ്കിൽ ഗ്ലോസി ഫിനിഷ് അടിച്ച് നിൽക്കത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ രണ്ട് ബസ്സിനകത്ത് പണിഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും ഏകദേശം ഈ എന്താ പറയുക പണിത് ഇങ്ങോട്ട് ഇറക്കി ഷൂട്ടിങ്ങിനിട്ട് ആ ഒരു സംഭവമാണ്. സോ അവിടെ അതുമാത്രമാണ് എനിക്ക് ചെറിയൊരു പോരായ്മ ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം പക്കാണ് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സന്തോഷ് നാരായണൻ. ഡയറക്ടർ ഒരു സ്ലോ ഫേസിലാണ് സിനിമ എടുത്തു വെച്ചേക്കുന്നത്. സോ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു മ്യൂസിക് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര കിടിലം എന്നൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫിലെ മ്യൂസിക്കാണ് കുറച്ചും കൂടെ എനിക്ക് സെക്കൻഡ് ഹാഫിനേക്കാളും ഇഷ്ടപ്പെട്ടത്. സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഒരു ക്രൈം നടക്കുന്നു, അന്വേഷിച്ച് കണ്ടെത്തുന്നു, സെയിം പാറ്റേണിലുള്ള സാധനം. പക്ഷേ ഇതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു ക്രൈം നടക്കുന്നു, കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ വേറൊരു ക്രൈം നടക്കുന്നു, കണ്ടുപിടിക്കുന്നു. അന്നേരം നമുക്ക് രണ്ട് ക്രൈം ഇല്ല വെബ് സീരീസ് പോലെ രണ്ട് ക്രൈം ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. ഞാൻ ഇതിന് മുൻപ് കണ്ടത് നമ്മുടെ ജോസഫ് സിനിമയ്ക്കകത്താണ്. ജോസഫ് സിനിമയ്ക്കകത്ത് ഫസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് ഒരു ക്രൈം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. ഇതിനകത്ത് പക്ഷെ അങ്ങനെയല്ല. രണ്ട് ക്രൈമും തമ്മിൽ പോലീസുകാർ കുറച്ച് ഇമോഷണലി കണക്റ്റഡാണ്. അത് ആ ഒരു സംഭവമാണ് ഇതിനെ എന്താ പറയുക വേറൊരു തരത്തിലോട്ട് കൊണ്ടുപോകുന്നത്. രണ്ട് ക്രൈമും കണ്ടുപിടിച്ചിട്ടും വേണ്ടത്ര സംഭവങ്ങളൊന്നും കിട്ടാതെ പോകുന്ന പോലീസുകാർ, അല്ലെങ്കിൽ എന്താ പറയുക സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കൂടുതൽ സ്പോയിലറിലേക്ക് പോകുന്നില്ല. എനിക്ക് സെക്കൻഡ് ഹാഫിനേക്കാളും കുറേയും കൂടി ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. കാരണം ഈ ജിഎം എനിക്ക് ഫസ്റ്റ് ഹാഫിലാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. മാത്രമല്ല കുറേയും കൂടെ ഇമോഷണലി കണക്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഹാഫ് കഥ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഒരു തണുത്ത മട്ടിലാണ്, അത്യാവശ്യം നല്ല സ്ലോ ഫേസിലാണ്, ലാഗ് അടിപ്പിക്കുന്നുണ്ട്. പിന്നെ ട്വിസ്റ്റ് സെക്കൻഡ് ഹാഫിലെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് സെക്കൻഡ് ഹാഫിൽ കടക്കുന്നുണ്ട്. ഭയങ്കരം എന്നൊന്നും പറയില്ല, പക്ഷേ ഫസ്റ്റ് ഹാഫിനേക്കാളും ബെറ്റർ ട്വിസ്റ്റ് സെക്കൻഡ് ഹാഫിലാണ്. അസീസ് അതുപോലെ തന്നെ കോട്ടയം നസീർ ഒക്കെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ലൊരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. അവർ അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇന്ദ്രൻസ് സിദ്ദീഖ്, ഇവർക്ക് ഏത് റോൾ കിട്ടിയാലും അവർ കിടലം ആയിട്ട് ചെയ്യും. സോ പൈസ മേടിക്കുക, പണിയെടുക്കുക, പോവുക. പിന്നെ ഷമ്മി തിലകൻ, ബാബുരാജ് ഒക്കെ ഉണ്ട്. ബാബുരാജിൻ്റെ ക്യാരക്ടർ കുറച്ച് കോമഡിയാണ്. സിനിമയ്ക്കകത്ത് കുറ്റം അന്വേഷിക്കുന്ന ഒരു ടീമാണ്. ടീമിനകത്തൊരു 4 അംഗ ടീമാണ്. കണ്ണൂർ സ്ക്വാഡൊക്കെ പോലുള്ളൊരു വൈബിലുള്ളൊരു ഇതാണ്, പക്ഷെ അത്രയും ഒന്നുമില്ല. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവരെടുത്തേക്കുന്നത്. ടോവിനോയുടെ ടീമിലുള്ള ബാക്കി 3 പേര്, നമ്മുടെ വിനീത് തട്ടിൽ, കൈപ്പഴ കുഞ്ഞപ്പൻ, നമ്മുടെ ആട് ടൂവിനകത്ത് പുള്ളി ഒന്ന്, പ്രമോദ് വെള്ളിയനാട്, പുള്ളിയെ നമ്മുടെ കിങ് ഓഫ് കൊത്ത് ഇറങ്ങിയ സമയത്ത് തള്ളി കയറ്റി വെച്ചൊരങ്ങേര് ഏറിപ്പോയ ഓർമ്മയുണ്ടോ, പുള്ളിയായിരുന്നു അത്. അടുത്ത ആൾ രാഹുൽ രാജഗോപാൽ, നമ്മുടെ കരിക്ക് വെബ് സീരീസിലൊക്കെ പുള്ളി ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ സിനിമകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് റോൾ ഇതാണ്. ഇവർക്കൊന്നും വലിയ റോളൊന്നും ഇല്ല. ഇതിനകത്ത് മെയിൻ കളിക്കുന്നത് ടൊവിനോ തന്നെയാണ്. ഈ പ്രമോദ് വെള്ളിനാട് എന്ന് പറയുന്ന അയാളുടെ ക്യാരക്ടർ എന്താ പറയുക, സാധാരണ പുച്ഛം, കുത്തിത്തിരിപ്പ് ഒക്കെ ടൈപ്പുള്ള ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണ്. ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അന്വേഷിക്കുന്ന പണി പുള്ളിക്ക് പറഞ്ഞിട്ടില്ല. സോ അന്വേഷണത്തിൻ്റെ വഴിയിലോട്ട് പുള്ളി പോകുന്നില്ല. ബാക്കി രണ്ടുപേരും ഇയാളെ സ്റ്റോവിനോ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾ. സോ മെയിനായിട്ട് ഈ ഒരു കേസ് അന്വേഷിച്ച് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത് ടൊവിനോ ആണ്. ദിസ് ഈസ് നോട്ട് എ ഗജഗംഭീര പടം, ഞാനൊരു വലിയ പടം അല്ലെങ്കിൽ ഒരു കിടുക്കാച്ചി പടം എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു നമുക്ക് സിമ്പിളായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു അന്വേഷണം, നല്ല മൂവി, ഒരു സിമ്പിൾ ചെറിയ ഒരു മൂവിയാണ്.
ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാം, ഉറപ്പായിട്ടും കാണാം, ഒരു നഷ്ടവുമില്ല. ഇതിൻ്റെ ഒരു അടുത്ത പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരെ കുറ്റം അന്വേഷിച്ച് ഇവരെ കണ്ടുപിടിക്കുമെങ്കിലും ഇവരുടെ ലൈഫിൽ ഇവർ തോറ്റുപോയവരായിട്ടാണ് ഇതിനകത്ത് ഇവരെ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്, ആരെ ഈ പോലീസുകാരെ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. സോ ഇവരുടെ വിജയം ഈ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. സോ എന്തായാലും ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും, അത് ഷുവറാണ്. കാരണം അങ്ങനെയാണ് പണം വെച്ച് നിർത്തിയേക്കുന്നത്. സീക്രട്ട് ഏജൻറ്റ് അതുപോലെ തന്നെ കോൾമീഷസും അശ്വന്ത് കോക്കും ഇവരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് പോയത്. അത് കോൾമീഷസും അതുപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ് അത്യാവശ്യം നല്ല പടം എന്നാണ് പറഞ്ഞേക്കുന്നത്. കോക്കിൻ്റെ തമ്പനിയിൽ എങ്ങനെയായിരുന്നു, വീര്യം കുറവ് എന്നാണ്. സോ ശരിയാണ്, ഇതിന് വീര്യം കുറവാണ്. പക്ഷേ ആ ഒരു സിനിമ അത്യാവശ്യം വീര്യം കുറച്ച് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അന്നേരം നമുക്ക് ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ, കുറ്റമൊന്നും പറയാനില്ല ഇതിനകത്ത്, ഒന്നും കുറ്റം പറയാനില്ല. കാണുക, സാറ്റിസ്ഫൈ ആകുക, ഇറങ്ങിപ്പോവുക. അല്ലാതെ വെറും കൂറപ്പടം അല്ലെങ്കിൽ ഹൈ ക്ലാസ് പടം എന്നൊന്നും പറയുന്നില്ല, ഇതൊരു നല്ല പടം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന, സജസ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട കുറ്റാന്വേഷണം സിനിമ എന്ന് പറയുന്ന ഓസ്ലറാണ്. എനിക്ക് ഓസ്ലറിനേക്കാളും ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഓസ്ലറിനേക്കാളും ഫാർ ബെറ്റർ സാധനമാണിത്. ടൊവിനോ ഒക്കെ അത്യാവശ്യം പുള്ളിയുടെ മാക്സിമം തന്നെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. സോ ഇത് പഴയ കാലത്തെ കഥയാണല്ലോ. അന്നേരം അന്ന് ഈ മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രൂഫ് എടുപ്പോ അങ്ങനെ പരിപാടികളൊന്നുമില്ല. സോ ആ സമയത്ത് എങ്ങനെയാണ് ഒരു കേസ് തെളിയിച്ചത്, ഭയങ്കര ഡിജിറ്റൽ തെളിവില്ലാതെ വെറും ഓർഗാനിക് അല്ലെങ്കിൽ കുറേ പേപ്പർ തെളിവുകൾ വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റോറിയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമ ഇന്നലെയാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിപ്പോർട്ട്സാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് സെക്കൻഡ് മാറ്റിനിക്കാണ് ഞാൻ ചെല്ലുന്നത്. ഓൾമോസ്റ്റ് ഒരു 30-40% സീറ്റ് മാത്രമേ ഫിൽഡ് ആയിട്ടുള്ളൂ. 60% സീറ്റും കാലിയായിരുന്നു. ഈ പടങ്ങളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിടേണ്ടതാണ്. കാരണം നല്ല പടമാണ്, അത് വിജയിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലൊരു സിനിമാ പ്രേമിയെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകരെന്നോ പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, നല്ല മൂവിയാണ്. ഓക്കെ, അപ്പം ശരി, അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.